ഹീറോയായ കങ്കുവയുടെ അപ്ഡേറ്റിന് വേണ്ടി അക്ഷമരായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ. ആ കാത്തിരിപ്പിന് വിരാമമിട്ട് ചിത്രത്തിന്റെ വമ്പൻ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് നിർമ്മാതാക്കൾ. ഒരുപാട് ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളുടെ ഭാഗമായ ബോളിവുഡ് നായികയാണ് ദീപിക പദുക്കോൺ. എന്നാൽ ദീപിക വേണ്ടെന്ന് വെച്ച ചില ഹിറ്റ് ചിത്രങ്ങളും ഉണ്ട്. കൽക്കി 2898 AD ശ്രീകൃഷ്ണന്റെ വേഷം ആര് ചെയ്തു എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു പ്രേക്ഷകർ. ആ സസ്പെൻസിന് എന്തായാലും ഇപ്പോൾ അവസാനമായിരിക്കുകയാണ്. തെന്നിന്ത്യൻ സിനിമ ആരാധകർ ഏറെ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും കാത്തിരുന്ന ചിത്രമാണ് സൂര്യനായകനാകുന്ന കങ്കുവ. ഏറെ നാളായി ചിത്രത്തിന്റെ അപ്ഡേറ്റിന് വേണ്ടി അക്ഷമരായി കാത്തിരിക്കുകയാണ് ആരാധകർ. അപ്ഡേറ്റുകൾ വൈകുന്നതോടെ നിർമ്മാതാക്കൾക്കെതിരെ ട്രോളുകളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിരുന്നു. എന്നാൽ ഇപ്പോൾ ട്രോളുകൾക്കും കാത്തിരിപ്പിനും വിരാമമിട്ട് ചിത്രത്തിന്റെ വമ്പൻ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് നിർമ്മാതാക്കൾ. കങ്കുവ 10 October ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. റിലീസ് തീയതി പോസ്റ്ററിനൊപ്പമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. യുദ്ധത്തിൽ എതിരാളികളെ എതിർത്ത് തോൽപ്പിച്ച് 100 സൈനികർക്ക് മുകളിൽ അജയ്യനായി നിൽക്കുന്ന സൂര്യയാണ് പോസ്റ്ററിൽ കാണാനാവുക. ഏറെ കാലത്തിന് ശേഷം തിയേറ്ററിലെത്തുന്ന സൂര്യ ചിത്രമാണ് കങ്കുവ. 2022 പുറത്തിറങ്ങിയ എതിർക്കും തുനിന്തവൻ എന്ന ചിത്രത്തിലാണ് അവസാനമായി സൂര്യ പ്രധാന കഥാപാത്രമായി എത്തിയത്. സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും മുടക്കുമുതലുള്ള ചിത്രം കൂടിയാണിത്. സമീപകാല കരിയറിൽ സൂര്യ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന റിലീസാണ് കങ്കുവയുടേത്. ഞെട്ടിപ്പിക്കുന്ന ഫ്രെയിമുകൾ കൊണ്ടും കണ്ണഞ്ചിപ്പിക്കുന്ന വിഷ്വൽ ഇഫക്റ്റുകൾ കൊണ്ടും ചിത്രത്തിന്റെ ടീസർ നേരത്തെ വലിയ പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു. സിരുതേ സേവയുടെ സംവിധാനത്തിലെത്തുന്ന ബിഗ് ബജറ്റ് സിനിമയുടെ റിലീസ് പോസ്റ്ററും സിനിമാ പ്രേമികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. സിനിമയുടെ നിർമ്മാതാക്കളായ സ്റ്റുഡിയോ ഗ്രീൻ തന്നെയാണ് പോസ്റ്റർ റിലീസ് ചെയ്തത്. യോദ്ധാവിനെ വരവേൽക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കുക എന്ന കുറിപ്പോടെയാണ് പോസ്റ്റർ റിലീസ് ചെയ്തത്. 1000 വർഷങ്ങൾക്ക് മുൻപുള്ള കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന കങ്കുവയിൽ യോദ്ധാവായാണ് സൂര്യ എത്തുന്നത്. ചിത്രത്തിൽ സൂര്യയുടേത് ഇരട്ട കഥാപാത്രമായിരിക്കുമെന്ന് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ പോസ്റ്ററിൽ 2 ഗെറ്റപ്പുകളിലാണ് സൂര്യയെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2 കാലഘട്ടങ്ങളിലെ കഥാപാത്രങ്ങളായിരിക്കും ഇത്. ബോളിവുഡ് താരം ദിഷ പഠാനിയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ബോബി ഡിയോളാണ് സിനിമയിൽ വില്ലനായി എത്തുന്നത്. ബോബി ഡിയോളിൻ്റെ കോളിവുഡ് അരങ്ങേറ്റം കൂടിയാണ് കങ്കുവ. സ്റ്റുഡിയോ ഗ്രീനും യുവി ക്രിയേഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. CGI, ഗ്രാഫിക്സ് എന്നിവയുടെ പിന്തുണയില്ലാതെ യുദ്ധം ചിത്രീകരിക്കാൻ 10,000 ആർട്ടിസ്റ്റുകളെ ഉപയോഗിച്ചെന്നാണ് അടുത്തിടെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നത്. പീരീഡ് ഡ്രാമ വിഭാഗത്തിലുള്ള സിനിമ 38 ഭാഷകളിലാണ് റിലീസ് ചെയ്യുന്നത്. 3D പുറമേ 2D IMAX സ്ക്രീനുകളിലും കങ്കുവയ്ക്ക് റിലീസുണ്ട്. നിലവിൽ ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ള നടിമാരിൽ ഒരാളാണ് ദീപിക പദുക്കോൺ. സിനിമകൾ വളരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുന്ന അഭിനേത്രി കൂടിയാണ് ദീപിക. പ്രഭാസ് നായകനായി എത്തിയ കൽക്കി 2898 AD ആണ് ദീപികയുടേതായി ഇപ്പോൾ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്ന ചിത്രം. സുമതി എന്ന കൽക്കിയിലെ താരത്തിന്റെ കഥാപാത്രം ഇതിനോടകം തന്നെ പ്രേക്ഷക പ്രീതി നേടിക്കഴിഞ്ഞു. നിരവധി ബ്ലോക്ക് ബസ്റ്റർ സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് ദീപിക. എന്നാൽ താരം വേണ്ടെന്ന് വെച്ച സിനിമകളും കുറവല്ല. ദീപിക പദുക്കോൺ വേണ്ടെന്ന് വെച്ച ചില സിനിമകൾ ഒന്ന് പരിചയപ്പെട്ടാലോ? ആദ്യത്തേത് ഗംഗൂഭായ് ആണ്. സഞ്ജയ് ലീല ബൻസാലി സംവിധാനം ചെയ്ത ഈ ചിത്രം 2022 പുറത്തിറങ്ങിയത്. ചിത്രം സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ഒരേ സമയം പ്രേക്ഷക പ്രീതിയും നിരൂപക പ്രശംസയും ചിത്രം ഏറ്റുവാങ്ങിയിരുന്നു. ആലിയ ഭട്ടിന് മുൻപ് ചിത്രത്തിലേക്ക് ആദ്യം കാസ്റ്റ് ചെയ്തത് ദീപികയായിരുന്നു. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് താരം ഈ ചിത്രം നിരസിക്കുകയാണ് ചെയ്തത്. അടുത്ത ചിത്രം ധൂം 3 ആണ്. വിജയകൃഷ്ണ ആചാര്യ രചനയും സംവിധാനവും നിർവഹിച്ച ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ധൂം 3. 2013 പുറത്തിറങ്ങിയ ചിത്രത്തിൽ ദീപികയായിരുന്നു ആദ്യം പരിഗണിച്ചിരുന്നത്. മറ്റു ചിത്രങ്ങളുടെ തിരക്കുകൾ കാരണം താരത്തിന് ചിത്രവുമായി സഹകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് അണിയറ പ്രവർത്തകർ കത്രീന കൈഫിനെ നായികയായി പരിഗണിക്കുന്നത്. അടുത്ത ചിത്രം റോയ് ആണ്. നവാഗതനായ വിക്രംജിത് സിംഗ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു റോയ്. അർജുൻ രാംപാലും ജാക്വലിൻ ഫെർണാണ്ടസും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രത്തിൽ രൺബീർ കപൂറാണ് ടൈറ്റിൽ റോൾ അവതരിപ്പിച്ചത്. ദീപിക ചിത്രം നിരസിച്ചതോടെയാണ് നായികയായി ജാക്വലിൻ ഫെർണാണ്ടസ് ചിത്രത്തിന്റെ ഭാഗമാകുന്നത്. അടുത്ത ചിത്രം സുൽത്താൻ ആണ്. 2016 അലി അബ്ബാസ് സഫർ സംവിധാനം ചെയ്ത ചിത്രമാണ് സുൽത്താൻ.
സൽമാൻഖാനൊപ്പം അഭിനയിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന് ദീപിക നേരത്തെ പറഞ്ഞിരുന്നു. ആ സമയത്താണ് സുൽത്താൻ എത്തുന്നത്. എന്നാൽ മറ്റ് സിനിമകളുടെ തിരക്കുകൾ കാരണം താരത്തിന് ഈ ഓഫർ തള്ളിക്കളയേണ്ടി വന്നു. പിന്നീട് അനുഷ്ക ശർമ്മയാണ് ചിത്രത്തിൽ നായികയെത്തിയത്. അഞ്ചാമത്തെ ചിത്രം ജബ് തക് ഹേ ജാൻ ആണ്. 2012 റിലീസ് ചെയ്ത ഷാറുഖ് ഖാൻ, അനുഷ്ക ശർമ്മ, കത്രീന കൈഫ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണിത്. ഷാറുഖ് ഖാനെ നായകനാക്കി യശ് ചോപ്ര ഒരുക്കിയ നാലാമത്തെ ചിത്രമായിരുന്നു ഇത്. ജബ് തക് ഹേ ജാനിൽ കത്രീന അവതരിപ്പിച്ച മീര എന്ന കഥാപാത്രത്തിനായി ആദ്യം സംവിധായകൻ പരിഗണിച്ചിരുന്നത് ദീപികയായിരുന്നു. ഈ ചിത്രം ദീപിക വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. അടുത്ത ചിത്രം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 7 ആണ്. 2015 പുറത്തിറങ്ങിയ ആക്ഷൻ ചിത്രമാണ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 7. ചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ച ഒരേ ഒരു ബോളിവുഡ് താരമായിരുന്നു ദീപിക പദുക്കോൺ. എന്നാൽ ഈ ചിത്രത്തിൻ്റെ ഭാഗമാകാൻ അന്ന് ദീപികയ്ക്കായില്ല. രൺവീർ സിംഗിനൊപ്പം രാംലീല എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണ തിരക്കിലായിരുന്നതുകൊണ്ടാണ് താരത്തിന് ഈ ചിത്രം നിരസിക്കേണ്ടി വന്നത്. കൽക്കി 2898 AD മികച്ച അഭിപ്രായമാണ് നേടുന്നത്. ആദ്യ ദിനത്തിൽ ആഗോളതലത്തിൽ 180 കോടിയോളം ചിത്രം നേടിയെന്നാണ് കണക്കുകൾ പുറത്തുവരുന്നത്. ഭാരതീയ പുരാണ ഇതിഹാസമായ മഹാഭാരതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ള ചിത്രത്തിൻ്റെ ഭാഗങ്ങൾക്ക് നിറഞ്ഞ കയ്യടിയാണ് നേടുന്നത്. ഈ ചിത്രത്തിൽ മഹാഭാരതത്തിൻ്റെ റെഫറൻസ് ഉണ്ടെന്ന് അറിഞ്ഞതു മുതൽ പ്രേക്ഷകർ ശ്രീകൃഷ്ണൻ്റെ വേഷം ആര് ചെയ്തു, ആരാണ് എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു. ഇപ്പോൾ ആ സസ്പെൻസ് തീരുകയാണ്. തമിഴ് നടനായ കൃഷ്ണകുമാർ എന്ന KK ചിത്രത്തിൽ കൃഷ്ണനായി പ്രത്യക്ഷപ്പെട്ടത്. ചിത്രത്തിലുടനീളം ശ്രീകൃഷ്ണന്റെ മുഖം കാണിക്കാതെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തെലുങ്ക് സൂപ്പർ സ്റ്റാറായ മഹേഷ് ബാബുവാണ് ഈ റോളിൽ വന്നത് എന്ന് വ്യാപകമായി അഭ്യൂഹം പരന്നിരുന്നു. ഇതിനുശേഷമാണ് പുതിയ വെളിപ്പെടുത്തൽ വരുന്നത്. കൃഷ്ണകുമാർ തന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കൽക്കി 2898 AD കൃഷ്ണനായി പ്രത്യക്ഷപ്പെടുന്ന സ്ക്രീൻഷോട്ട് പങ്കുവച്ചു. കൽക്കി 2898 AD സവിശേഷ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ഇതിഹാസ സിനിമയുടെ തുടക്കത്തിൽ വരാൻ കഴിഞ്ഞതിൽ നന്ദിയും അഭിമാനവുമുണ്ട് എന്നാണ് അദ്ദേഹം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ എഴുതിയിരുന്നത്. 2010 കാതലഗി എന്ന ചിത്രത്തിലൂടെയാണ് കൃഷ്ണകുമാർ ചലച്ചിത്ര രംഗത്ത് എത്തിയത്. സൂര്യയുടെ സൂര്യറെ പോറ്റു എന്ന ചിത്രത്തിലെ ചൈതന്യ എന്ന റോൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. ധനുഷിന്റെ മാരൻ എന്ന ചിത്രത്തിലും മികച്ച റോൾ അദ്ദേഹം ചെയ്തിരുന്നു. ദി ലിറ്റിൽ തിയേറ്റർ ഗ്രൂപ്പിന്റെ കലാസംവിധായകനാണ് കൃഷ്ണകുമാർ. നിരവധി സ്റ്റേജ് നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. തമിഴ് നടൻ അർജുൻദാസാണ് ചിത്രത്തിൽ ശ്രീകൃഷ്ണനായി ശബ്ദം നൽകിയത്. ഇത്തരമൊരു അവസരം നൽകിയ കൽക്കി 2898 AD നിർമ്മാതാക്കളോട് അർജുൻദാസും നന്ദി പറയുന്നുണ്ട്.